പാലക്കാട് ജില്ലയെ ഞെട്ടിക്കുന്ന അരിങ് കൊലകളായിരുന്നു കഴിഞ്ഞ മാസം അവിടെ നടന്ന രണ്ട് ക്രൂരമായ രാഷ്ട്രീയ കൊലപാതകങ്ങൾ. ആദ്യം കൊല്ലപ്പെട്ടത് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനായ പ്രാദേശിക നേതാവായ സുബൈർ ആയിരുന്നു. എന്നാൽ സുബൈറിന്റെ കൊലപാതകം നടന്ന 24 മണിക്കൂർ തികയുന്നതിന് മുമ്പ് ജില്ലയെ വീണ്ടും ഞെട്ടിച്ച് മറ്റൊരു കൊലപാതകം സംഭവിക്കുകയായിരുന്നു. RSS മുൻ ശാരീരിക് ശിക്ഷക് പ്രമുഖ് ശ്രീനിവാസനാണ് പാലക്കാട് കൊല്ലപ്പെട്ടത്. 45 വയസ്സായിരുന്നു ഇദ്ദേഹത്തിന്. ആഴത്തിൽ വളരെ ക്രൂരമായി വെട്ടി ഇദ്ദേഹത്തെ കൊലപ്പെടുത്തുകയായിരുന്നു. ശ്രീനിവാസൻ വധക്കേസിൽ ഇത് അപ്രതീക്ഷിതമായ ഒരു പ്രതി പിടിയിലായിരിക്കുന്നു. പിടിയിലായ ഈ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകൻ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനാണ് എന്നതാണ് ഞെട്ടിക്കുന്ന റിപ്പോർട്ട്. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥന് കൊലപാതകത്തിൽ പങ്കുണ്ട് എന്നത് ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണ്. ഇദ്ദേഹമാണ് ഈ ശ്രീനിവാസൻ വധക്കേസിലെ മുഖ്യ കണ്ണി എന്ന രീതിയിലാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം മറ്റൊന്നുമല്ല, ശ്രീനിവാസൻ വധക്കേസിൽ മാത്രമല്ല പാലക്കാട് മുൻപ് കൊല്ലപ്പെട്ട സഞ്ജിത്ത് വധക്കേസിന്റെയും പ്രധാന ആസൂത്രകന്മാരിൽ അല്ലെങ്കിൽ ഗൂഢാലോചന നടത്തിയവരിൽ ഒരാളാണ് ഈ പിടിയിലായ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. അതായത് സഞ്ജിത്തിനെ കൊലപ്പെടുത്തിയ സമയം ഈ സഞ്ജിത്തിനെ കൊലപ്പെടുത്തുവാൻ പോയ കൊലയാളികൾക്ക് സഞ്ജിത്തിന്റെ റൂട്ട് വിവരങ്ങൾ, സഞ്ജിത്തിന്റെ റൂട്ട് മാപ്പ് തയ്യാറാക്കി കൊടുത്ത, അല്ലെങ്കിൽ സഞ്ജിത്ത് ഏത് ദിശയിലാണ് സഞ്ചരിക്കുന്നത്, സഞ്ജിത്ത് എങ്ങോട്ടാണ് പോകുന്നത്, സഞ്ജിത്തിന്റെ ഇപ്പോഴത്തെ നിലവിലെ ലൊക്കേഷൻ എവിടെയാണ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തത് ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനായിരുന്നു എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. സഞ്ജിത്ത് വധക്കേസിൽ അദ്ദേഹത്തെ ഇതുവരെ പ്രതി ചേർത്തിട്ടില്ല എങ്കിലും ഉടൻ തന്നെ അദ്ദേഹത്തെ സഞ്ജിത്ത് വധക്കേസിലും പ്രതി ചേർക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. സഞ്ജിത്ത് വധക്കേസിനോട് ഒപ്പം തന്നെ ഇപ്പോൾ ശ്രീനിവാസൻ വധക്കേസിലും ഇദ്ദേഹം പ്രതി ചേർക്കപ്പെട്ടിരിക്കുകയാണ്. ശ്രീനിവാസൻ വധക്കേസിൽ അന്ന് രാവിലെ, അതായത് ശ്രീനിവാസൻ കൊല്ലപ്പെട്ടെ എന്ന്, ശ്രീനിവാസൻ കൊല്ലപ്പെട്ടത് ഉച്ചയ്ക്ക് ഒരു 1:30 കൂടിയാണ്, 1:30 മുമ്പാണ്. ആ ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആരെ കൊല്ലണമെന്നത്, അതായത് പട്ടിക തയ്യാറാക്കി, കൊല്ലപ്പെടേണ്ട BJP നേതാക്കന്മാരുടെ പട്ടിക തയ്യാറാക്കി നടത്തിയ തിരച്ചിലിൽ ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് ഈ രണ്ട് കൊലപാതകങ്ങളുടെയും പ്രധാന ബുദ്ധികേന്ദ്രം, അതായത് ഈ രണ്ട് കൊലപാതകങ്ങളിലും ഗൂഢാലോചന നടത്തിയ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനായ SDP പ്രവർത്തകൻ എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. RSS പ്രവർത്തകൻ ശ്രീനിവാസന്റെ കൊലപാതകത്തിൽ അറസ്റ്റിലായ ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ. പ്രതികാര കൊലയ്ക്ക് വേണ്ടി RSS നേതാക്കന്മാരുടെ വിവരം ശേഖരിച്ച് നൽകിയെന്ന കണ്ടെത്തലിന് പിന്നാലെയാണ് സസ്പെൻഷൻ. കോങ്ങാട് ഫയർഫോഴ്സ് സേന യൂണിറ്റിലെ ജീവനക്കാരനായ ജിഷാദിനെയാണ് സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. 2017 ഫയർഫോഴ്സ് സർവീസിൽ കയറിയ ജിഷാദ് യൂണിറ്റിലെ ഫയർമാൻ അസോസിയേഷൻ സെക്രട്ടറി കൂടിയാണ്. ഇദ്ദേഹം പല സാഹചര്യങ്ങളിൽ പ്രതികൾക്ക് സഹായം നൽകിയതായും പോലീസ് കണ്ടെത്തി. കഴിഞ്ഞ 14 കൊല്ലമായി ഇദ്ദേഹം പോപ്പുലർ ഫ്രണ്ടിൽ പ്രവർത്തിക്കുന്നുവെന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പുറത്തു വന്നിരുന്നു. ഇന്നലെ രാത്രിയോടെയായിരുന്നു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനായ ജിഷാദിനെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്തത്. എന്നാൽ ഇദ്ദേഹത്തിന്റെ അറസ്റ്റിന് ശേഷമാണ് സഞ്ജിത്ത് കൊലക്കേസിലും ജിഷാദിന് പങ്കുണ്ടെന്ന് പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നു. അതേസമയം കേസിൽ രണ്ട് മുഖ്യപ്രതികളെ കൂടി പോലീസ് പിടികൂടിയിരുന്നു. കൊല ചെയ്യാൻ നേരിട്ടോ അല്ലാതെയോ പങ്കെടുത്ത നിരവധി പേരും ഇതിന് പിന്നാലെ പിടിയിലായിരുന്നു. ഇനിയും പ്രതികളെ പിടികൂടാൻ ഉണ്ടെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. മറ്റു പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണം അന്യ സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ പോലീസ്. എന്തായാലും ആ നാട്ടുകാരെ അടക്കം വളരെ ഞെട്ടിച്ച ഒരു അറസ്റ്റാണ് ഈ ജിഷാദിന്റെ അറസ്റ്റോടുകൂടി ഉണ്ടായിരിക്കുന്നത്. അതായത് വളരെ മാന്യനായി നാട്ടിൽ ജീവിച്ചിരുന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനായി നാട്ടിൽ അറിയപ്പെട്ടിരുന്ന ഈ വ്യക്തി ഈ സഞ്ജിത്ത് വധക്കേസിലും അതുപോലെ തന്നെ ശ്രീനിവാസൻ വധക്കേസിലും പങ്കുള്ള ഇതിന്റെ പ്രധാന സൂത്രധാരനായ പ്രതിയാണ് എന്നത് ആ നാട്ടുകാരെ അടക്കം ഞെട്ടിച്ചിരിക്കുകയാണ് ഇപ്പോൾ.